എല്ലാ കൂട്ടുകാർക്കും സി ഫാമി മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്ന് വന്നേക്കുന്ന ഓൾഡ് ലൈനേജ് 60 സൈസും 90 സൈസ് കോഴികളുമായിട്ടാണ് വന്നേക്കുന്നത്. കുറെ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്, 4 മാസമായ കോഴികളുമുണ്ട് ഇന്ന് വിൽപ്പനയ്ക്ക്. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ ഉടഞ്ഞേക്കുക. അങ്ങനെയാണെന്നൊരു നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മുടെ തറയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങൾ നമ്പർ സഹിതം രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ആ നമ്പറിൽ നിങ്ങളെ തിരിച്ച് ഉറപ്പായിട്ടും വിളിക്കുന്നതായിരിക്കും. ഇതേവരെയുള്ള എല്ലാത്തിലും നമ്മൾ നിങ്ങളെ എന്തെങ്കിലും ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ട് കമന്റ് അടിച്ച് ആരൊക്കെയുണ്ടോ അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആ എല്ലാവർക്കും നാടൻ കോഴികളും മതി. എല്ലാ ഇപ്പം ഹൈബ്രിഡ് കോഴികളൊന്നും ആരും അങ്ങനെ ആവശ്യപ്പെടുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരിച്ചറിവുകളുണ്ടായി. എല്ലാവരും നാടനിലോ നമ്മുടെ നാടൻ രീതിയിലുള്ള രീതിയിലോ ഭക്ഷണ രീതിയിലോട്ടും നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മുടെ തൊടിയിലും ഒക്കെ പച്ചക്കറി വെക്കുന്ന കുറേ രീതിയിലോട്ടൊക്കെ, അത് ചെറിയ പ്രായമൊന്നുമില്ല വലിയ പ്രായമൊന്നുമില്ല, എല്ലാവരും ഒരേ രീതി നമ്മുടെ നമ്മൾ സ്വയം പര്യാപ്ത വഹിക്കുന്ന രീതിയിലോട്ട് എത്തിയേക്കുവാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നാടൻ കോഴികളെ മതി. ഈ നാടൻ കോഴികളെ മതി എന്ന് പറയാൻ കാരണം അതിന് ഒരുപാട് സവിശേഷ ഗുണങ്ങളുണ്ട്. അതായത് അതിനാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ രോഗപ്രതിരോധ ശേഷിയുടെ കാര്യത്തിലൊക്കെ ആയാലും നമ്മുടെ നാടൻ കോഴിയെ വല്ലാം വേറൊരു സാധനമില്ല. അപ്പം നമ്മുടെ നാടൻ കോഴി തന്നെ 60 സൈസും 90 സൈസും ഒക്കെ ഉണ്ട്. പിന്നെ പല പല സൈസുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കറിയാവുന്ന 2 സൈസുകളെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന 2 രീതിയുള്ള കോഴികളെയാണ് പറഞ്ഞത്, 60 സൈസും 90 സൈസും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുട്ടയും വെച്ച് 90 സൈസും 60 സൈസും വലുപ്പവും ചെറുപ്പവും ഉണ്ട്. മുട്ട വെച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരപ്രകൃതിയും വലുപ്പവും ചെറുപ്പവും ഉണ്ട്. അപ്പം ഈ കിടക്കുന്ന കോഴികളൊക്കെയാണ് ഇപ്പം നമ്മൾ വിൽക്കാൻ വന്നേക്കുന്നത്. 60 സൈസും ഉണ്ട്, 90 സൈസും ഉണ്ട്. ഈ 60 സൈസ് കോഴികളും 90 സൈസ് കോഴികളുമാണ് ഇന്ന് നമ്മൾ വിൽക്കാനിട്ടേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കിലേക്കും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് പെറ്റ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട് ഇപ്പം. അതായത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും. നിങ്ങൾ ആ ഡെലിവറി ചാർജ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അന്നേരം ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി. ഇതെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോഴികളാണ്. ഇത് പുള്ളി കളറൊന്നുമല്ല. പലരും എന്നോട് ചോദിച്ചാണ് നിങ്ങൾ ഈ പുള്ളിക്കോഴികളെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, സെയിലടിക്കുന്നു, അല്ലാതെ ഓൾഡ് ലൈനേജ് കോഴികളൊന്നും ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഓൾഡ് ലൈനേജ് കോഴികൾ നമ്മുടെ ഈ അന്നേരം വന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഓൾഡ് ലൈനേജ് കോഴികളെ സെയിലിന് ഇടാനത്. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ ഒരു 6 വലിയ മുട്ടയിടുന്ന വലിയ കോഴികളെ വിറ്റിരുന്നു, അത് ഓൾഡ് ലൈനേജാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കോഴികളും ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അന്ന് വിറ്റത്. അന്ന് ഇന്നാണെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന എല്ലാം ഓൾഡ് ലൈനേജാണ്. ഇതിനകത്ത് ഈ ഓൾഡ് ലൈനേജ് ഒറ്റ കളറിലെ വെള്ള കളറുണ്ട്, അതുകൊണ്ടൊക്കെ ചുവപ്പും മഞ്ഞയും കൂടെ ഉള്ളതുണ്ട്, മഞ്ഞ കളറുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പാന സ്റ്റോക്കിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇതിനെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയുള്ള കോഴികളാണെന്നൊക്കെ. ഇത് ഏതാണ്ട് ഈ കോഴികൾ ഏതാണ്ട് 30 കുഞ്ഞുങ്ങളായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും കുറേ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 മാസമായ കുറേ കോഴികളും ആയിട്ടുണ്ട്. അന്നേരം അദ്ദേഹം പറഞ്ഞാൽ അത് 4 മാസമായിട്ടേ വിൽക്കുന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ലേറ്റായെന്ന് പറയാൻ കാരണം എനിക്ക് കോഴി ഫീൽഡ് മാത്രമല്ല, അല്ലെങ്കിൽ യൂട്യൂബ് മാത്രമല്ല, എനിക്ക് വേറെ ജോലിയാണ്. അപ്പം ആ ജോലി സംബന്ധമായി ഞാൻ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ ലേറ്റായത്. എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ നിന്നും പൈസ മോഹിച്ചല്ല ഈ വീഡിയോ ഞാൻ ഏതൊരു വീഡിയോ ഇടുന്നത്, ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഇടുകയല്ല ചെയ്യുന്നത്, ഒരു പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എപ്പോഴും ഇടുന്നത്. പലരും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്ന കണ്ടായിരുന്നു, നിങ്ങൾ ഈ പൈസയ്ക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്ന്. നമ്മൾക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല, ഇതുവരെയ്ക്കും ഞാൻ പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളും എവിടെയെങ്കിലും കോഴികൾ വിൽക്കാനുണ്ടെങ്കിലും അതുമാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ഇടുന്നത്. ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരിക്കലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അന്നേരം പറഞ്ഞു വന്നത് ഇതാണ് ഏതാണ്ട് 2 മാസം 2 ആഴ്ച ആയത് മുതൽ 2 മാസമായ വരെ കോഴികൾ ഇതിനകത്തുണ്ട്. 4 മാസമായ വരെ കോഴികളുണ്ട്. കോഴികളും കോഴിക്കുഞ്ഞുങ്ങളുമായിട്ടുണ്ട്. ഓൾഡ് ലൈനേജ് കോഴികളാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു 90 60 എന്ന് പറഞ്ഞ ഓൾഡ് ലൈനേജ് കോഴികളാണ്. അപ്പം നിങ്ങളെല്ലാവരും പുള്ളിക്കോഴികളാണെന്നും പറഞ്ഞ് എപ്പോഴും വരെ ഇത് വന്ന് പുള്ളിക്കോഴികളല്ല അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ പുള്ളിക്കോഴികളും ഓൾഡ് ലൈനേജ് കോഴികളും തമ്മിൽ ഒരു വ്യത്യാസവും, അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം ഓരോണക്കിന്. പല ആൾക്കാരും പറയുന്നുണ്ട് പുള്ളിക്കോഴികൾ വേറൊരു ബ്രീഡാണ്, ഒരിക്കലുമല്ല.
നമ്മൾ പഴയ കാലത്തിലൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ ഈ നമ്മുടെ ഈ പുള്ളി കളർ ഒക്കെ കാണുന്നുണ്ട്. അതോണക്കുള്ള അതുപോലുള്ള കോഴികൾ ഒരുപാട് സിനിമകളിൽ തന്നെ ഇത് കാണുന്നതായിരിക്കും. അപ്പം അതിനുവേണ്ടി കുറച്ച് ഒരു ഞങ്ങളുടേതായ കുറേ റിസർച്ചൊക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആക്കി കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പാരന്റ് സ്റ്റോക്കുകൾ. കണ്ടല്ലോ, ഇത് ആ 90 സൈസാണെന്ന് തോന്നുന്നു ആ പെടക്കോഴി. അപ്പം നിങ്ങൾ പിന്നെ കണ്ടിട്ട് വിലയിരുത്തുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഈ കോഴികൾ 90 പറയല്. നിങ്ങൾക്കും ഒരു അറിവൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇപ്പൊ പണ്ടത്തെ പോണക്കൊന്നുമല്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലെ, അവർ വേറെ ഏതെങ്കിലും രീതി അവർക്കിത് കണ്ടെത്താൻ സാധിക്കുന്ന ഉള്ള ഒരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. അന്നേരം ഇതൊക്കെയാണ് ഇതിൻ്റെ പാരന്റ് സ്റ്റോക്ക്. ഇതിൻ്റെ മുന്നേയും കാണിച്ച അതിൻ്റെ പാരന്റ് സ്റ്റോക്ക് അങ്ങ് നിൽക്കുന്നതൊക്കെ അങ്ങ് നിൽക്കുന്ന ഒരു നമ്മുടെ പാലക്കാട് നാട്ടുകോഴിയാണ്. അതൊരു കുഞ്ഞാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും നിലവിൽ ഇറങ്ങിയിട്ടില്ല. അത് അവരുടെ അയൽപ്പക്കത്തുള്ളയുമാണ്. അതിവിടെ ഒരുപാട് കോഴി ഉണ്ടായതുകൊണ്ട് ഈ വീട്ടിൽ വരുന്നതാണ്. നിങ്ങളൊരിക്കലും ആ കോഴിയുടെ കുഞ്ഞ് ഇതിനകത്തുണ്ടെന്ന് വിചാരിക്കുകയേ വേണ്ട. ആ കോഴിയുടെ കുഞ്ഞ് ഇതിനകത്ത് ഒരെണ്ണം പോലുമില്ല. ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് ഫോട്ടോസ് ഇട്ട് തന്നപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു ആ കോഴിയുടെ കുഞ്ഞുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ആ ഒരു കോഴിയുടെ കുഞ്ഞില ഇത് അവരുടെ അയൽപ്പക്കത്തുള്ളയാണ്, അത് ഇത് അവരുടെ വീട്ടിൽ വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ആ മുന്നേ കാണിച്ചത്. ഇതൊക്കെയാണ് അതിൻ്റെ പാരന്റ് സ്റ്റോക്കുകൾ. ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നമ്പറുണ്ട്, ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി. അദ്ദേഹം ഇതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇനി ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അന്നേരം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും, അഭിപ്രായം ഏതായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിലൂടെ രേഖപ്പെടുത്തുകയാണ് നമ്മൾ വിളിക്കുന്നതായിരിക്കും, നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.